ബി ജെ പിയെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ചില ആഭ്യന്തര സർവേകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബി ജെ പി ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുമെന്നാണ് സർവേയിൽ കണ്ടെത്തിയത്. 400 സീറ്റിന് മുകളിൽ സീറ്റുകൾ നേടി വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമെന്ന പ്രചാരണത്തോടെയാണ് ബി ജെ പി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വേദികളിൽ സജീവമാകുന്നത്. പുറത്തു വന്ന സർവേകൾ പറയുന്നത് രാജസ്ഥാനിലും ഹരിയാനയിലുമായി ബി ജെ പിക്ക് 10 സീറ്റുകൾ കുറയുമെന്നാണ്. ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ ജനവികാരമുണ്ടെന്നാണ് രണ്ട് ആഭ്യന്തര സർവേകളിലുള്ളത്. ഹരിയാനയിലെ സിർസ, റോത്തക്, ഹിസാർ, കർണാൽ, സോനേപത് എന്നീ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ ജനവികാരമുണ്ട്. രാജസ്ഥാനിലെ ചുരു, ബാർമർ, ടോങ്, ദൗസ, നഗൗർ, കരൌളി എന്നീ മണ്ഡലങ്ങളിലും സമാന അവസ്ഥയാണെന്ന് സർവേയിൽ പറയുന്നു. ഓരോ സീറ്റിലും പ്രധാനമന്ത്രി എത്തിച്ച് സ്ഥിതി നേരിടാനാണ് ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നത്. പ്രാദേശിക വിഷയങ്ങളിലേക്ക് ചർച്ച പോകുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി പ്രകടന പത്രിക നാളെ പുറത്തിറക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവർ ചേർന്ന് സങ്കൽപത്ര പുറത്തിറക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ 27-അംഗ സമിതിയാണ് പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയത്. പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. കോൺഗ്രസ്, സിപിഐഎം, സിപിഐ, എസ്പി തുടങ്ങിയ പാർട്ടികളുടെ പ്രകടന പത്രിക ചർച്ചയായിരുന്നു. യുവാക്കളെ ആകർഷിക്കുന്ന പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത്. തൊഴിൽ, വികസനം, ക്ഷേമം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് പ്രകടന പത്രിക. ന്യായപത്ര എന്നാണ് പാർട്ടിയുടെ ഇത്തവണത്തെ പ്രകടന പത്രികയുടെ പേര്. പാഞ്ച് ന്യായ് 25 ഗ്യാരണ്ടി എന്നതാണ് പത്രികയുടെ വിശാല പ്രമേയം. കോൺഗ്രസ് രാജ്യവ്യാപകമായി സാമൂഹിക, സാമ്പത്തിക, ജാതി സെൻസസ് നടത്തുമെന്ന് പാർട്ടി പ്രകടന പത്രികയിൽ പറയുന്നു. അതേസമയം പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്നതടക്കമുള്ള നിർണായക വാഗ്ദാനങ്ങളാണ് സിപിഐഎം പ്രകടന പത്രികയിലൂടെ ഉറപ്പു നൽകുന്നത്. തൊഴിലെടുക്കാനുള്ള അവകാശം ഭരണഘടനാ അവകാശമാക്കി മാറ്റുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം നൽകുന്നു. UAPA, PMLA നിയമങ്ങൾ പിൻവലിക്കും. തൊഴിലില്ലായ്മ വേതനം നൽകും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഡ്യൂട്ടി കുറയ്ക്കും. രാഷ്ട്രീയ പാർട്ടികൾ കോർപ്പറേറ്റ് സംഭാവന വാങ്ങുന്നത് തടയും എന്നിവയാണ് സിപിഐഎം പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ. അധികാരത്തിലെത്തിയാൽ അഗ്നിപഥ് പദ്ധതി അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് സമാജ്വാദി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. 2025 ജാതി സെൻസസ് ആരംഭിക്കുമെന്നും SPയുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കുന്നുണ്ട്. അധികാരത്തിലെത്തിയാൽ അഗ്നിപഥ് പദ്ധതി അവസാനിക്കുമെന്ന് നേരത്തെ കോൺഗ്രസും പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിരുന്നു. അഗ്നിപഥിന് പകരം നേരത്തെ ഉണ്ടായിരുന്ന സാധാരണ റിക്രൂട്ട്മെന്റ് സംവിധാനം പുനഃസ്ഥാപിക്കുമെന്നാണ് SPയുടെ ഉറപ്പ്. തെരഞ്ഞെടുപ്പിനുള്ള CPM പ്രകടന പത്രിക April 4 പുറത്തിറക്കിയിരുന്നത്. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുന്നതിന് പുറമെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുമെന്ന നിർണായക പ്രഖ്യാപനവും CPIM പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. CPIM നേതൃത്വം നൽകുന്ന കേരളത്തിലെ CPM സർക്കാരിന്റെ ബജറ്റ് നിർദ്ദേശത്തെ തള്ളുന്നതാണ് CPIM പ്രകടന പത്രികയിലെ ഉറപ്പ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദേശ നിക്ഷേപം അനുവദിക്കില്ലെന്നുമാണ് പ്രകടന പത്രിക ഉറപ്പു നൽകുന്നത്. BJPയെയും സഖ്യകക്ഷികളെയും പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് പ്രകടന പത്രിക വ്യക്തമാക്കുന്നു. CPMന്റെയും മറ്റ് ഇടത് പാർട്ടികളുടെയും ശക്തി വർദ്ധിപ്പിക്കുകയും കേന്ദ്രത്തിൽ മതേതര സർക്കാരിനെ അധികാരത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും CPM പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടുന്നു.